അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി വന്ന കട്ടിലുമായിട്ട് വന്നൊരു വ്യക്തിയെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു റോഡിലൂടെ. അത്രമാത്രം ഹീനമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. കാരണം അവിടെ സമരത്തിനിരുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന, നിരാഹാര സത്യാഗ്രഹത്തിലിരുന്ന വൈദികർക്ക് ആഹാരം കൊടുക്കുന്ന തടഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് ഇതുണ്ടായതെന്ന് ഓർക്കണം. അതേസമയത്ത് നമുക്കെതിരെ സമരം ചെയ്തവര് സ്റ്റാർ ഹോട്ടലിൽ ഉണ്ണുന്നുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ശക്തമായ തരത്തില് തിരുവനന്തപുരം രൂപത മുഴുവനുമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും നമ്മൾ ഈ സമയത്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. ശക്തമായ നമ്മുടെ പ്രതിഷേധം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ കാക്കിക്കുള്ളിലെ നിയമപാലകരാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിയമം പാലിക്കും. മറിച്ച് ആർക്കെങ്കിലും വേണ്ടി ഗുണ്ടായിസം വിളയാടാനാണ് പോലീസ് തുനിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കി നിൽക്കുകയില്ല എന്ന് ശക്തമായ ഭാഷയിൽ ഇതൊരു സൂചന മാത്രമാണെന്ന് ഓർത്തുകൊള്ളുക. ഇത് വെറുമൊരു സൂചന മാത്രമാണ്. സമരത്തിന്റെ ഗതി മാറും, സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ ഭാവം മാറും. ഞങ്ങള് ജീവൻ മരണ പോരാട്ടത്തിലാണെന്ന് ഓർക്കുക. ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് സർക്കാർ തന്നെ ഭരണഘടനാപരമായിട്ട് അവകാശം നൽകിയിട്ടുണ്ട് സമരം ചെയ്യാനായിട്ട്. ആ സമരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമരത്തെ അടിച്ചമർത്താനായിട്ട് ഒരു കോടതിക്കും അവകാശമില്ല എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരത്തിന് വിരുദ്ധമായിട്ട് ഏത് കോടതി വിധി വന്നാലും ഞങ്ങൾ ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമരം നമ്മൾ ആരംഭിച്ചിട്ട് ഇത് 42 ദിവസങ്ങൾ കഴിഞ്ഞു. 43-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ. ഈ 43 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഈ സമരം കൊണ്ട് ഈ ഭരണകർത്താക്കൾക്കോ ഈ തിരുവനന്തപുരം ദേശത്തോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഈ ഇവിടെ ഭരണകർത്താക്കളോ പോലീസിനോ പറയാൻ സാധിക്കുമോ? കാരണം ക്രൈസ്തവരായ നമ്മൾ നടത്തുന്ന സമരം സമാധാനപരമായിട്ടുള്ള സമരമാണ്. ഈ സമാധാനപരമായിട്ടുള്ള സമരത്തെ അടിച്ചമർത്തുവാൻ, നമ്മുടെ ഈ സമരത്തെ വർഗീയ സമരമാക്കി മാറ്റുവാൻ പോലീസിനുള്ളിലെ കാക്കിക്കുള്ളിലെ ഗുണ്ടകളാണ് ഇന്നലെ നമ്മുടെ വൈദികരെയും നമ്മളോടൊപ്പം സമരത്തിനിരുന്ന അൻപായ സഹോദരങ്ങളെ ചവിട്ടിമെതിച്ചത്. ചവിട്ടിമെതിച്ച മാത്രമല്ല, പേര് പറയാം, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന SCP പ്രതാപൻ അദ്ദേഹം ചവിട്ടുകയും മെതിക്കുകയും ചെയ്ത് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ചിരിക്കുകയായിരുന്നു, കളിയാക്കി ചിരിക്കുകയായിരുന്നു. വികാരം കൊണ്ട് വേദനിക്കുന്നതിന്റെ വേദന മനസ്സിലാക്കാതെ അവിടെ നിന്ന് കളിയാക്കുന്ന ഒരു ഗുണ്ടയാണ് ഈ പോലീസിന്റെ രംഗങ്ങളിൽ അവിടെ അദാനിക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കിയത്. നമ്മുടെ ഈ പ്രതിഷേധം, നമ്മുടെ ഈ സമരം, നമ്മുടെ ഈ സമരത്തിന്റെ ലക്ഷ്യം പ്രതാപനെ. പ്രിയമുള്ളവരെ, നമ്മുടെ വൈദികരെ കാലുകൊണ്ട് ബൂട്ടുകൊണ്ട് ചവിട്ടുകയും മെതിക്കുകയും ചെയ്ത പ്രതാപനെയും അവിടെ ചവിട്ടിയ മറ്റ് പോലീസുകാരെയും ഈ പോലീസിന്റെ സർവീസിന് ഡിസ്മിസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ആഹ്വാനം. ഇതിൽ നിന്ന് നമ്മൾ ഒട്ടും പിന്നോട്ട് പോവുകയില്ല. നമ്മൾ പോലീസിനെ നമ്മൾ സഹോദരങ്ങളായിട്ടാണ് ഇതുവരെ കണ്ടത്.
നമുക്ക് സേവനം ചെയ്യുന്ന സഹോദരങ്ങളായിട്ടാണ് പോലീസ് നമ്മൾ കണ്ടത്. പക്ഷേ കാക്കിക്കുള്ളിൽ ഗുണ്ടകളുണ്ടെന്ന് ഇന്നലെ നമുക്ക് നേരിട്ട് കാണാനിടയായി. ആ ഗുണ്ടകളെ ഈ സർവീസിൽ വയ്ക്കാൻ നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഒറ്റക്കെട്ടാണ്. ക്രൈസ്തവർക്കിടയിൽ നമുക്കിടയിൽ ഒരു ഭിന്നതകളില്ല. നമ്മുടെ ഏഴ് കാര്യങ്ങൾ അത് അവസാന ലക്ഷ്യം കാണുന്നതുവരെ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ സമരം ആരംഭിച്ചതും അത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ സമരം നമുക്ക് വിജയിപ്പിക്കണം. നമുക്കിടയിൽ ഭിന്നിപ്പിക്കാൻ ഒത്തിരിയേറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പേപ്പറും കടലാസും കിറ്റുമായിട്ടൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഭിന്നിപ്പിക്കുക. അവിടെ ഒരു കിറ്റിനും നമ്മൾ തളരുകയില്ല, ഒരു പേപ്പറിനും നമ്മൾ തളരുകയില്ല. നമ്മൾ ഒന്നാണ്, നമ്മളെ മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികളുടെ അവകാശം നേടുന്നത് വരെ ഈ ഒറ്റക്കെട്ടിലവരെ പാളയം ഫെറോനയും നമ്മുടെ ഈ വലിയതര ഫെറോനയോടൊപ്പം പാളയം ഫെറോന യുവജനങ്ങളും ചേർന്നിട്ടുണ്ട്. ആ യുവജനങ്ങളുടെ അവരുടെ സാന്നിധ്യം നമുക്ക് ഇന്നും ഒത്തിരിയേറെ മോടി പിടിപ്പിക്കും. സഹോദരങ്ങളെ, ഇന്ന് സമരപ്പന്തലിലായിരിക്കുമ്പോൾ ഒരു അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില അമ്മമാരുടെ കണ്ണുനീര് വരുന്നത് കണ്ടു. എന്താണ് പ്രസംഗിച്ചതെന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, കേട്ടത് ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളും അച്ഛന്മാരെ ബൂട്ടിട്ട് ചവിട്ടിയതും ലോഹ വലിച്ച് കീറുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ടിലിരുന്ന അമ്മമാരുടെയൊക്കെ കണ്ണ് നിറയുന്നതാണ് കണ്ടത്. ഭയങ്കര എന്താ പറയുക, സന്തോഷം ഒപ്പം അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. തീരദേശ ജനം, മത്സ്യത്തൊഴിലാളികൾ സഭയെയും വൈദികരെയും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഞാൻ അവിടെ കണ്ടത്. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് നന്ദി പറയുന്നു, അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഒരു മഴയും ഒക്കെയുള്ള സമയത്ത് പോലും നമ്മളെല്ലാവരും ഒരുമിച്ച് വരികയും വൈദികർക്കെതിരെ പോലീസ് നടത്തിയ നരനായാട്ടിനെതിരെ ശബ്ദമുയർത്തുവാനും ഒരുമിച്ച് സംഘടിക്കുവാനും നമ്മൾ കാണിച്ച ഈ താല്പര്യവും സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ പ്രഖ്യാപനവും എല്ലാം എന്നും പൊതുസമൂഹത്തിനും സഭയ്ക്ക് മുഴുവനും ഊർജമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സമരം വിജയിപ്പിക്കുവാനുള്ള ഊർജം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള ഇടവാംഗങ്ങളെ, നമ്മുടെ സഭയുടെ സമുദായത്തിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള അംഗങ്ങളെ, ഇന്നലെ അവിടെ നടന്നത് നമ്മളോട് പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ അവിടെ അടിച്ചൊതുക്കാനായിട്ടുള്ള പോലീസിന്റെ ഗൂഢതന്ത്രമാണ് അവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ട മൈക്കിൾ തോമസ് അച്ഛനെയും തിയോഡോഷ്യസ് അച്ഛനെയും അവിടെ ആദ്യം തടയുകയും അവരെ ലോഹയോടുകൂടി പിടിച്ചു തള്ളുകയും ചെയ്തതിന്റെ ഫലമായി ഉണ്ടായ പ്രതികരണമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കഴിഞ്ഞ 15 ദിവസമാണ്, ഇന്ന് 15-ാം ദിവസമാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ടിന് മുന്നിൽ സമരം ചെയ്യുന്നത്. 15 ദിവസവും നമ്മൾ പോലീസുമായി വളരെ അടുപ്പം കൂട്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ലാതെ നമ്മൾ നമ്മുടെ സമാധാനപരമായ സമരമുറകളുമായിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഇന്നലെ നമ്മുടെ പാളയം സഹവികാരിയായിരുന്ന കാർവിനച്ഛനെയും നമ്മുടെ പുല്ലുവള സഹവികാരിയായിരുന്ന ജോസ് അച്ഛനെയും ഒരു കാരണവും കൂടാതെ അവരെ ചവിട്ടുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശാന്തിപുരത്തു നിന്ന് വന്ന അജിത്ത് എന്ന നമ്മുടെ സഹോദരനെയും കട്ടിലോടുകൂടി വലിച്ചിഴച്ചുകൊണ്ടാണ് പോയത്. ഈ വലിച്ചിഴയ്ക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മനോരമ ചാനലും മാതൃഭൂമി ചാനലും ഉൾപ്പെടെയുള്ള മറ്റു നമ്മളെല്ലാം കാണുന്ന ചാനലുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ എല്ലാവരും ഇട്ടിട്ടുള്ളതാണ്. ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മൾ അവിടെ ഇരുന്ന ആളുകളെ, ഭക്ഷണം കഴിക്കാതെ 70 വയസ്സും 80 വയസ്സുമായ അമ്മമാർ തുടങ്ങി കുഞ്ഞു കുട്ടികൾ വരെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കാദ്യം ഭക്ഷണം കൊടുക്കാനായി കൊണ്ടുവന്ന ഭക്ഷണത്തെ അവർ തടയുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കുന്ന രീതിയിൽ DCP ആണ് ആദ്യം നേതൃത്വം നൽകിയത്. അദാനിക്ക് വേണ്ടി ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന അവരാണ് നമുക്ക് പ്രകോപനമുണ്ടാക്കി നമ്മളെ അടിച്ചോടിക്കാനായിട്ട് ശ്രമിച്ചത്. പോരാഞ്ഞതിന് അതിന് നമ്മളെ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ നമ്മുടെ അച്ഛന്മാരെയും നമ്മുടെ സഹോദരരെയും ചവിട്ടുകയും മതിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലേക്കാണ് അവർ പോയത്. ഇനിയും അവർ തുടരുകയാണെങ്കിൽ പോലീസ്, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ചുറ്റും പോലീസ് സ്റ്റേഷനുകളുണ്ട്, ഞങ്ങൾക്ക് ചുറ്റും പോലീസുമുണ്ട്, നിങ്ങൾക്ക് കുടുംബവും കുട്ടികളും ഭാര്യമുള്ളതുപോലെ ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളും പ്രതികരിക്കും. ഞങ്ങളുടെ പ്രതികരണം എത്തരത്തിലാകുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി പറയാനാവില്ല. ഞങ്ങളുടെ വൈദികരെ, ലോഹയിട്ട് ഞങ്ങളോട് കുർബാന അർപ്പിക്കുന്ന വൈദികരെ തൊടാനാണ് നിങ്ങളുടെ ഭാഗമെങ്കിൽ കാക്കിട്ട പോലീസിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഞങ്ങൾ പ്രഖ്യാപിക്കും.